Hi friends, ellavarkkum pudiyoru video ilekku swagatham. Appo njan innu vannittulladu cutting stitching onnayittalla pakshe idinu idumayi vendappetta korachu karyangalu ningalodu share cheyyan vendittana. Appo onnamatha karyam njan parayatte palarkkum samshayam undavum YouTube nokkitte namukku stitching okke padikkan pattuvannu orappayittum padikkan pattutto oru tailoring class il poyittu padikkanayittu enikku nalladayi thonnittulla YouTube aanu ṭo. And that's a Namaka number of Rivula Samet, Uri Machino, Korchipayatunigal, Namaka and Noki, Namadish Tapata Channel Logolo, Alaganamaka Manasila on a channel Logoki to Namaka Padikan Nolo. Uri Tailor and Glass Silin, Pomba Namaka, on Noranda model like a Namaka Padipicirolo. Pacha YouTube in Namakella modelogram, Namaka Uri model than a palatharatil Namaka Katayan, Stitch and a Kapadipican under Abamka YouTube in Kapadikanagaratil, some shame and a. ഇന്നു നമുക്ക് എല്ലാ നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം പോലും ഓൺലൈൻ ആയിട്ടാണ് നടക്കുന്നത് അപ്പോൾ പിന്നെ ഈ ഒരു ടൈലറിംഗ് എന്തുകൊണ്ട് നമുക്ക് യൂട്യൂബ് നോക്കി പഠിച്ചുകൂടാം അപ്പോൾ നമുക്ക് ഇനി എങ്ങനെ സ്റ്റിച്ചിങ് പഠിക്കാൻ തുടങ്ങാൻ നോക്കാം നമ്മൾ ആദ്യം തന്നെ ചെറിയ ഡ്രസ്സിൽ നിന്ന് വേണം തുടങ്ങാൻ നമുക്ക് എളുപ്പമുള്ള ഏതെങ്കിലും ഡ്രസ്സിൻ്റെ വീഡിയോ നമുക്ക് ആദ്യം തന്നെ കണ്ടു നോക്കാം അത് രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്ക് വീഡിയോ കാണാം എന്നിട്ട് നമ്മൾ ആദ്യം അത് കാണുമ്പോൾ നമ്മളൊരു നോട്ട് എഴുതി വെക്കണം കേട്ടോ ആദ്യം തന്നെ നമുക്ക് മനസ്സിലാവുന്നത് നമുക്ക് അവർ പറഞ്ഞു തരുന്ന രീതിയിലല്ല നമ്മൾ എഴുതി വെക്കേണ്ടത് നമുക്ക് എങ്ങനെ അത് മനസ്സിലായതെങ്കിൽ ആ രീതിയിൽ നമ്മൾ എഴുതി വെക്കണം അപ്പോൾ അപ്പോഴാണ് നിങ്ങൾക്ക് അത് പിന്നീട് എപ്പോഴെങ്കിലും നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് എങ്ങനെ അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്നിട്ട് നമുക്കത് വീഡിയോയിൽ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായതുപോലെ നമുക്കൊരു പേപ്പർ എടുത്തിട്ട് കട്ട് ചെയ്ത് വെക്കാം നമുക്ക് രണ്ട് മൂന്ന് അത് ശരിയാവണ വരെ നമുക്ക് പേപ്പറിലൊന്ന് കട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ എന്നിട്ടാണ് നമുക്കൊരു പഴയ തുണി എടുത്തിട്ട് അതിൽ കട്ട് ചെയ്യണം അതിന് ശേഷം മാത്രം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം അത് നമ്മൾ എത്ര പ്രാവശ്യം നമ്മൾ അത് ചെയ്ത് നോക്കുന്നോ അത്രയും പെർഫെക്ഷൻ നമുക്ക് ഓരോ ഡ്രസ്സിന് നമുക്ക് കിട്ടും എത്രത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന അത്രത്തോളം പെർഫെക്ഷൻ ഇതിന് കിട്ടും കേട്ടോ ഇത് നമ്മൾ കുറച്ചൊക്കെ നമ്മുടെ ശരിയായി നമുക്ക് കട്ട് ചെയ്യാൻ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഏകദേശം നമുക്ക് മനസ്സിലായി എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അളവിലോ അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ അളവിലോ വീട്ടിലുള്ളവരുടെ അളവിലൊക്കെ ഒന്ന് പഴയ തുണിയിലൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് കോൺഫിഡൻസ് വരും ഞാനും ആദ്യം പുറത്തേക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരുന്നില്ല കേട്ടോ എനിക്കും ഭയങ്കര പേടിയായിരുന്നു പിന്നെ ഞാനിതിങ്ങനെ ചെയ്ത് ഇങ്ങനെ പഠിച്ചതാണ് ഇപ്പം ഞാനൊരു 10-12 വർഷമായിട്ട് ഞാൻ പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുമാത്രമല്ല എനിക്ക് ചെറിയൊരു സ്റ്റിച്ചിങ് ഷോപ്പുണ്ട് കേട്ടോ അവിടെ കസ്റ്റമറൊക്കെ പല പല മോഡലുകളും ഫോട്ടോ വാട്സപ്പ് ചെയ്യാൻ ചെയ്യാറ് അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് നമ്മൾ കുറച്ച് നേരം ആ ഫോട്ടോയിൽ നോക്കിയിരിക്കുമ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഐഡിയ നമ്മുടെ മനസ്സിൽ വരും അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ വരുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ സ്റ്റിച്ചിങ് ഒക്കെ പഠിച്ച് നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഒക്കെ വന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് തയ്ച്ച് കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ആദ്യം തന്നെ നിങ്ങൾ ആ നിങ്ങളുടെ അയൽപ്പക്കത്തുള്ള ഇത്തമാരുടെയും ചേച്ചിമാരുടെ ഡ്രസ്സുകളൊക്കെ ഒന്ന് വാങ്ങിച്ച് ഫ്രീ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതെന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഡ്രസ്സ് നിങ്ങളുടെ സ്റ്റിച്ചിങ് അവർക്ക് അറിയാൻ വേണം പിന്നെ നിങ്ങൾക്കൊന്ന് കുറച്ച് എക്സ്പീരിയൻസും വേണം നിങ്ങൾക്ക് ആ ഒരു പുറത്ത് തയ്ച്ചു കൊടുക്കുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം കൂടുതൽ ശ്രദ്ധിച്ച് ആ ഒരു ഇതൊക്കെ ചെയ്യും നമ്മൾ അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാം അതിൻ്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രീ ആയിട്ടൊരു കുറച്ച് രണ്ട് മൂന്ന് ഡ്രസ്സൊക്കെ നമുക്ക് അവർക്ക് ഫ്രീ ആയിട്ട് തയ്ച്ചു കൊടുക്കാം കുറച്ച് മിസ്റ്റേക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് സംഭവിക്കും ആദ്യമാകുമ്പോൾ അത് ഫ്രീ ആവണത് കാരണം അവരൊന്ന് ക്ഷമിക്കുകയും ചെയ്യും നമുക്കത് ആ തെറ്റെന്താണെന്ന് മനസ്സിലാവുകയും ചെയ്യും പിന്നെ നമുക്ക് അഴിച്ച് ശരിയാക്കി കൊടുക്കാൻ പറ്റണമെങ്കിൽ അതൊന്ന് ശരിയാക്കി കൊടുക്കുകയും ചെയ്യാം പിന്നെ ഈ ടൈലറിംഗ് ഷോപ്പ് എന്നൊക്കെ പറയുമ്പോൾ ചിലർക്കൊക്കെ ചെറിയൊരു നാണക്കേടൊക്കെ തോന്നും പക്ഷേ ഇപ്പോൾ ഈ ഡിസൈനർ ബുട്ടീക്ക് ഡിസൈനർ ഷോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അതും ഈ ടൈലർ ഷോപ്പ് തന്നെയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ നിങ്ങൾ അതിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട ഇതൊരു നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നൊരു കാര്യമാണ് ഇത് സ്റ്റിച്ചിങ് പഠിച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ പിന്നോട്ട് പോവില്ല മുന്നോട്ടേക്ക് തന്നെ പോകളെ എന്തായാലും മനുഷ്യനുള്ളിടത്തോളം കാലം നമ്മൾ എന്തായാലും ഡ്രസ്സ് ധരിക്കും അപ്പോൾ എന്തായാലും ഡ്രസ്സ് എപ്പോഴും എല്ലാവരും ഡ്രസ്സ് റെഡിമെയ്ഡ് വാങ്ങണമെന്നില്ലല്ലോ നമ്മൾ വീട്ടമ്മമാർക്കൊക്കെ ഇത് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാവുന്ന നല്ലൊരു ജോലിയാണ് കേട്ടോ ഈ ടൈലറിങ്ങും പിന്നെ നമുക്ക് ഈ ചെറിയ നെയ്റ്റി സ്റ്റിച്ചിങ് തന്നെ മാത്രം പഠിക്കണമെങ്കിൽ നമുക്ക് ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റും നമുക്ക് നെയ്റ്റി ബിറ്റൊക്കെ നമുക്ക് ഹോൾസെയിൽ വിലയിൽ കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് അത് എടുത്തിട്ട് നമുക്ക് ആ നെയ്റ്റി ബിറ്റിൻ്റെ കൂടെ നമുക്ക് നമ്മളെന്തായാലും അത് സെയിൽ ചെയ്യുമ്പോൾ നമ്മളെന്തായാലും കുറച്ച് 20-30 എന്തെങ്കിലും കൂട്ടിയിട്ടാണല്ലോ വിൽക്കുക പിന്നെ നമുക്ക് നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ ആ സ്റ്റിച്ചിങ് ചാർജ് നമുക്ക് കിട്ടും അപ്പോൾ എന്തായാലും നല്ലൊരു ബിസിനസ്സല്ലേ അത് അപ്പോൾ നമുക്ക് അങ്ങനെ നമുക്ക് ചെയ്യാം
ഞാൻ ഈ ഫീൽഡിലായതുകൊണ്ട് എനിക്ക് ഇതിനെപ്പറ്റി കുറേ കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ, ഈ ടൈലറിങ്ങിനെ പറ്റിയിട്ട്. പക്ഷേ ഈ വീഡിയോ ഇങ്ങനെ ലെങ്തായി പോകണ കാരണം ഞാനത് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താൻ പോവാണ് കേട്ടോ. നിങ്ങൾക്ക് പല ആൾക്കാർക്കും അറിയില്ല, നമുക്ക് നമ്മൾ ടൈലറിങ് പഠിച്ച് കുറച്ചെങ്കിലും പഠിച്ചാലും നമുക്ക് ക്ഷേമനിധിയിൽ അംഗമാവാൻ പറ്റും. നമുക്കത് പെൻഷൻ ഉണ്ട്, ക്ഷേമനിധിയിൽ അംഗമായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെൻഷൻ കിട്ടും. പിന്നെ പല പല കുറേ ആനുകൂല്യങ്ങളുണ്ടാവും കേട്ടോ. നമുക്കതിൽ നിന്ന് വായ്പയായിട്ട് എടുക്കാം. പിന്നെ അത് മാസം തോറും ഓരോ സ്ഥലത്തും അതിൻ്റെ യൂണിറ്റ് നടക്കുന്നുണ്ടാവും, യൂണിറ്റ് ഉണ്ടാവും. അപ്പം മാസം തോറും അതൊരു സംഘമായിട്ട് കൂടുന്നുണ്ടാവും കേട്ടോ. എവിടെയെങ്കിലും അത് നിങ്ങൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ടൈലർ അവിടെയുള്ള നിങ്ങളുടെ അടുത്തുള്ള വല്ല ടൈലറിങ് ഷോപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ടൈലർമാരോടോ ഒക്കെ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് എവിടെ നടത്തണേ, മെമ്പർഷിപ്പൊക്കെ ഏത് സമയത്ത് എടുക്കണമെന്നൊക്കെയുള്ളത്. അപ്പോൾ പല പല ആനുകൂല്യങ്ങളെന്ന് പറഞ്ഞാൽ കുട്ടികൾക്കുള്ള ധന സ്കോളർഷിപ്പ് ഉണ്ടാവും, പിന്നെ വിവാഹധനസഹായം, പ്രസവാനുകൂല്യം, അങ്ങനെ കുറേ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മളതിൽ ചേർന്ന് കഴിഞ്ഞാൽ മാസം തോറും ഈ ഒരു സംഘം ഒരു ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മളൊരു സംഘം ഒരു 20 ആളായിട്ട് കൂടുന്നുണ്ടാവും. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ സൈൻ ചെയ്യണം. പിന്നെ നമുക്ക് സമ്പാദ്യം നമുക്ക് അടക്കാം കേട്ടോ. എന്തെങ്കിലും സമ്പാദ്യമായിട്ട് നമുക്ക് അവിടെ അടക്കാം. ഒരു 100 രൂപയിൽ തുടങ്ങിയിട്ട് നമുക്ക് എത്രയാണ് നമുക്ക് അടക്കാൻ കഴിയണമെങ്കിൽ അത് നമുക്ക് അടക്കാം. അത് നമുക്ക് എത്ര ഒരു തുകയായി കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചു കിട്ടും. പിന്നെ ഞാനിനി ഇത് നീട്ടി വലിച്ചൊന്നും കൊണ്ടുപോകണില്ല. കുറേ കാര്യങ്ങളൊക്കെ ടൈലറിങ്ങിനെ കുറിച്ച് പറയാനുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം കേട്ടോ, കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.